ഗുഡ് മോർണിംഗ് ഗൈസ്, റോൾ ബ്രോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുത്ത് എവിടെ പോയി? മുത്തിനെ കണ്ടില്ലല്ലോ. ആ മുത്ത് പുറകിലിരുന്ന് പടം വരയ്ക്കാൻ കേട്ടോ, അതുകൊണ്ടാണ് മുത്ത് സ്വാഗതത്തിലേക്ക് കിടക്കാണ്ടിരുന്നത്. അപ്പൊ ഗായ്സ്, പതിവ് പോലെ ഞങ്ങൾ നിതയെ ദയ ഹോസ്പിറ്റലില് ഫിസിയോതെറാപ്പിക്കായിട്ട് കൊണ്ടുവന്നു. അത് കഴിഞ്ഞു ഇപ്പൊ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പൊ ഞങ്ങൾ, ഞാനും മുത്തു, ഒരു മണിക്കൂറോളം ദയ ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിൽ ബസ്സൊക്കെ പോണതും ടിപ്പറൊക്കെ പോണതൊക്കെ കണ്ട് ഇങ്ങനെ ഇന്ന് പുറത്തായിരുന്നു ഞങ്ങൾ. കാർ പാർക്കിങ്ങിലല്ല വെയിറ്റ് ചെയ്തത്, ഞങ്ങൾ പുറത്തിരുന്ന് കുറേയും കാര്യങ്ങൾ ഞാൻ മുത്തിന് പഠിപ്പിച്ചു കൊടുക്കായിരുന്നു. മുത്തേ, കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഒന്നും മനസ്സിലായില്ല. മുത്തും ശ്രദ്ധിച്ചാലല്ലേ മനസ്സിലാവുള്ളൂ. ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല ഗൈസ്, അതുകൊണ്ട് മനസ്സിലായിട്ടില്ല എന്നാണ് പറയണത്. ഞാൻ പറയണത്, തൃശ്ശൂർ ഏറ്റവും അധികം അപകടം നടക്കുന്ന ഒരു സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ ദയ ഹോസ്പിറ്റലിന്റെ മുൻവശം. കാരണം എന്താ വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ, ഇവിടുന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് നടന്ന് ക്രോസ് ചെയ്യാനുള്ള വെള്ളവരെയൊക്കെ പോയി. പിന്നെ അതുപോലെ തന്നെ അവിടുന്ന് വരുന്ന വണ്ടികൾ ഇവിടുന്ന് വരുന്ന വണ്ടികളും ഇല്ലേ, ഫുള്ള് ബ്രേക്ക് ചവിട്ടി നോക്കിയൊക്കെ വേണം കറക്റ്റായിട്ട് പോകാൻ. അങ്ങനെ ആരും നോക്കണില്ല, അതുകൊണ്ട് എപ്പോഴും തട്ടുമുട്ടും. വലിയ ഇടിയും ആക്സിഡന്റ് അല്ല. ഇന്നലെ ഞാൻ രാവിലെ വരുമ്പോൾ തന്നെ ഇല്ലേ, ഒരു സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളെ കൊണ്ട് പോകുന്ന ഓട്ടോ റിക്ഷ ഉണ്ടല്ലോ, ഓട്ടോ അയ്യോ ദേ പറഞ്ഞ് തീർന്നില്ല. അതേപോലെ തന്നെ നോക്കി, ഇവിടെ ഇപ്പോഴും ഇങ്ങനെയാ, പറഞ്ഞിട്ട് കാര്യമില്ല. നോക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെയുള്ളല്ലോ ഞാൻ കാണിക്കണേ, അപ്പം പിന്നെ മനസ്സിലാവില്ല. ക്യാമറ അങ്ങോട്ട് തിരിഞ്ഞിരുന്നെങ്കിൽ നോക്കിയേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവുള്ളൂ. അപ്പോൾ എന്താ പറയുക, ഇന്നലെ തന്നെ ഇവിടെ ഒരു ആക്സിഡൻറ്റ് കണ്ടു കേട്ടോ. അപ്പം അതുകൊണ്ടാണ് ഞാൻ ബസ് എടുത്തങ്ങോട്ട് വരുന്നത്. ആകെ പ്രശ്നമുള്ളപ്പോൾ ഒന്നും ഉണ്ടാകാൻ പറ്റില്ലേ. അപ്പോൾ ആക്സിഡൻറ്റ് കണ്ട കാരണം ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് കേട്ടോ. പെട്ടെന്ന് ഞാൻ എന്ന് നോക്കുമ്പോഴും എപ്പോൾ പോവുകയാണെങ്കിലും വെള്ളപ്പുഴൊക്കെ അപ്പോഴും ഇപ്പോഴും ഒക്കെ ആയിട്ട് ഓരോ ഇടികളൊക്കെ കാണാം ഇവിടെ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞതാണ്. പിന്നെ നീ ഇതേ പറയൂ, എന്താണ് ഇന്നത്തെ പരിപാടി? എന്നെ അവിടെ വെച്ച് കൊണ്ടിരിക്കാൻ പോയിട്ടുണ്ട്. ഈശ്വരാ, ഇതേവരെ എന്നോട് പറഞ്ഞ കല്യാണം കൂടെ വന്നിട്ട് ഇനി നമ്മൾ ജോഗിങ്ങിന് നടക്കാൻ വേണ്ടി പോയപ്പോ ഇവിടെ ഈ വഴിക്കൂടെ പോയിട്ട് ദയയുടെ മുന്നിൽ വെച്ചിട്ട് സീബ്ര ക്രോസിംഗിലൂടെ അങ്ങോട്ട് കടക്കാൻ നോക്കിയതാ. സീബ്ര ക്രോസിംഗിലൂടെ നടന്നിട്ടായാലും ആൾക്കാര് വണ്ടി നിർത്തണമൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നടക്കാനിറങ്ങുമ്പോ പകുതി സ്ഥലത്ത് ഫുട്പാത്തിൽ പുല്ലും സാധനങ്ങളൊക്കെ പിടിച്ചിട്ട് നമുക്ക് നന്നായിട്ട് നടക്കാൻ പറ്റില്ല. പകുതി ആൾക്കാരാണെങ്കിൽ അത് തന്നെ ഇതില് ആകെ നശിപ്പിച്ച് തവിട്ട് പൊടിയാക്കി പല സ്ഥലത്തും. നമ്മുടെ പോലെ ഈ വേസ്റ്റ് ഒക്കെ ജൈവവളാക്കാത്ത അത് തന്നെ. പിന്നെ അതുപോലെ തന്നെ വേസ്റ്റ് ജൈവവളാക്കണം തന്നെയല്ല, അത് തന്നെയല്ല. ഇതേ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്, നീ ഇപ്പൊ നമ്മൾ നടന്നു പോകുമ്പോ പകുതി സ്ഥലത്തേക്ക് നടക്കാൻ പറ്റാത്ത രൂപയിൽ ആർക്കോ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഫുട്പാത്ത് പോലെയായി. കാരണം വെച്ചാൽ നടക്കാൻ പറ്റാണ്ട് ഫുട്പാത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്, കാരണം മെയിൻറ്റെയിൻ ചെയ്യാണ്ട് അപ്പടി പുല്ല. ഇപ്പൊ ഇവിടെ നോക്കി കഴിഞ്ഞാൽ, ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇങ്ങനെ വിചാരിച്ചായിരുന്നു നടക്കാൻ പോകുമ്പോൾ ഒരു വീഡിയോ പിടിച്ചാലോ, ഫുട്പാത്തൊക്കെ കാണിച്ചാലോ. പിന്നെ എന്ത് കുറ്റം കുറ്റം മാത്രം ഇങ്ങനെ പറഞ്ഞിട്ട് എന്ത് കാര്യം? നല്ലത് പറയാൻ ഒരുപാടുണ്ട്, അപ്പൊ നമുക്ക് നല്ലതിനെ കുറിച്ച് സംസാരിക്കാം. എന്തെങ്കിലും അവിടെ ആ, അപ്പൊ നമ്മൾ പോസിറ്റീവ് ആണ്, ഇന്ന് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കണം. മുത്ത് പോസിറ്റീവ് അല്ലേ? ഐ ആം പോസിറ്റീവ്, യു ആർ പോസിറ്റീവ്. Three people are positives. Negative അല്ല. പോസിറ്റീവ് ആയിട്ട് ഭക്ഷണം കഴിക്കുന്നത് റൂള്. പോസിറ്റീവ് ആയിട്ട് വേണ്ടത് മരുന്ന്, മരുന്ന് അപ്പൊ നീ പോസിറ്റീവ് ആയിട്ട് കഴിക്കേണ്ടത്. അതുപോലെ നിനക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. ഇല്ല, നമ്മൾ കറങ്ങാൻ പോ, നീ അറിഞ്ഞില്ല? നമ്മൾ പാടുക്കാട് വെറുതെ അവിടെ ഇട്ട് വണ്ടി തിരിക്കാനായിട്ട്. ആ ഡ്രിഫ്റ്റ് ഇങ്ങനെ ഇട്ട് കറക്കാണ്. അല്ല, പോലീസ് സ്റ്റേഷനിലേക്ക് ഇനി കൊണ്ടുപോകാൻ നിൽക്കണ്ട, നേരിട്ട് ജയിലിലേക്ക് വിട്ടാ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞു. അപ്പൊ അങ്ങനെ നമ്മള് നേരെ പാടുക്കാട് എത്തി. പാടുക്കാട്ടേക്ക് നമ്മൾ എന്തിനാ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ജയിലിന്റെ അവിടുന്ന് ഒരു പാക്കറ്റ് ചപ്പാത്തി മേടിക്കാൻ വേണ്ടിയാണ് പോണത്. അപ്പൊ ഒരു പാക്കറ്റ് ചപ്പാത്തി മേടിച്ച് നമ്മൾ നേരെ അവിടുന്ന് തിരിച്ചു പോരും. ഞാൻ ചപ്പാത്തിയിൽ ഉദ്ദേശിച്ചിട്ട് ഞാൻ പാടുക്കാട് പറഞ്ഞ ഉള്ളിലൊരു ബൾബ് കത്തിയായിരുന്നു ബിരിയാണി മേടിച്ചാലോ. അപ്പൊ എന്നാ ഒരു കാര്യം, ഞാൻ മൂന്ന് ജയിൽ ബിരിയാണി പടയ്ക്കാം. ജയിൽ ബിരിയാണി ഈ സമയത്ത് ആയിണ്ടാവും, പതിനൊന്നര ആയിട്ടുള്ളൂ. ഇവര് രണ്ടെണ്ണം വേണം ബിരിയാണി. അല്ല, ഇവരെന്ത് ഈ സമയത്ത് ഉത്തരവാദിത്തം ബിരിയാണി ഒക്കെ റെഡി ആവേണ്ട സമയമായി. അതെ, അതുപോലെ തന്നെ പനതങ്ക ഉണ്ട്, പനതങ്ക ആവശ്യമില്ല. അന്നൊക്കെണ്ട് ഇല്ല കേട്ടോ, വാങ്ങിയില്ലേ? നമുക്കൊരു കാര്യം, ആദ്യം പനതങ്ക്
ഒരു പാക്കറ്റ് പനന്തണ്ട മേടിക്കാം. അതിനുശേഷം വേണ്ട, നീ വെയിലത്തേക്ക് പുറത്തിറങ്ങുന്ന നീ വെയിലത്ത് ഇറങ്ങിയിട്ടുള്ളത് കൊണ്ടാണ് ഇന്നലെ രാത്രി ഫുള്ള് ചുമയായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈവൻ ഇവിടെ ഇരിക്കട്ടെ, നമുക്ക് പോയിട്ട് നേരെ മേടിച്ചിട്ട് വരാം. ഓക്കെ, ഇത് വലിയ കൊലയൊന്നുണ്ടല്ലേ, ഇങ്ങനത്തെ അപൂർവം ഉണ്ടാവുള്ളൂ അല്ലേ. ഇതിന്റെ ഉള്ളിലത്തെ മൂത്തട്ട് ഉണ്ടാവും, അപ്പൊ ഇത്ര അധികം വലിപ്പമുള്ളതുകൊണ്ട് മൂത്തട്ട് ഉണ്ടാവില്ല, അടിപൊളിയായിട്ട് നിൽക്കും. ഇത് എവിടുന്ന് ചേട്ടാ കൊണ്ടുവരണത്? ചെറുത് അവിടേക്ക് ഉണ്ട്, അത് പാലക്കാടൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകുമ്പോഴൊക്കെ സാധാരണ ഈ സംഭവം. ആ ഇത് ഇതെന്തിനാ തൊപ്പി വെച്ച, ഗ്ലാമർ കൂടാനാണോ? വീഡിയോ എടുക്കാന്ന് പറഞ്ഞ അപ്പൊ തന്നെ ചേട്ടൻ കയ്യോടെ തന്നെ ഇനി ഭംഗി ആയിക്കോട്ടെ വെച്ചിട്ടാന്നുകൊണ്ട്. ഇത് സ്ഥിരം ഉണ്ടോ അവിടെ പരിപാടി? ഉണ്ടോ? ആ ഞങ്ങള് കാണാറില്ല, ഈ വീട്ടിൽ പോയിപ്പോ സ്ഥിരം പോയിട്ട് കണ്ടിട്ടില്ലല്ലോ. അപ്പൊ ഇതിപ്പോ രാവിലെ തന്നെ കച്ചവടം നടന്നിട്ടുണ്ടല്ലോ, ഫുൾ വെച്ചിട്ടുണ്ടല്ലോ, അത്യാവശ്യം കുഴപ്പമില്ല, അപ്പൊ വില കുറവായിരിക്കും അല്ലേ. ഇതിൽ മൂന്നെണ്ണം തന്നെയാണ് ഉണ്ടാവുള്ളൂ ആണോ? ആ അപ്പൊ ഞങ്ങൾക്ക് എന്തായാലും ഒരു പാക്കറ്റ് തരും, അടിപൊളി സാധനം, നല്ല ക്ലീൻ ക്ലീൻ സാധനം. ചേട്ടൻ്റെ അവിടെ നല്ല മൂന്ന് ഇതാണ്, ചെറുതുണ്ട് രാവിലെ മാത്രമാണ്. ആ ആവശ്യം പോലെ മേടിച്ചോ, ഒന്നും നോക്കണ്ട, അങ്ങോട്ട് കഴിക്കുന്നേ, വയറ് നിറച്ചും കഴിക്കുന്നേ. മൊത്തം അവിടെ ഇരുന്ന് വെള്ളമിറക്കം ഉണ്ടാവും. ചേട്ടൻ്റെ പേര് എന്താ? അപ്പൊ മിക്ക ദിവസം ഇവിടെ ഉണ്ട്, അതെ അല്ലേ. അപ്പൊ ഇനി സീസൺ കഴിയുന്ന പരിപാടി ഉണ്ടാവും, ഈ വഴിക്ക് വന്നാൽ മതി. ഒരു പാക്കറ്റിന് എത്ര രൂപയാ? 10 എണ്ണത്തിന് 100 രൂപ. 5 എണ്ണത്തിന്റെ പാക്കറ്റ് ഒന്നും ഇല്ല ഉണ്ട്? ആ അല്ല, സാധാരണ ചെറിയ പാക്കറ്റും വലിയ പാക്കറ്റും ഇല്ല, അത് ചോദിച്ചാൽ. ആ ആ 10 എണ്ണം തന്നെയാ മേടിക്കാറ് അല്ലേ. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും ഞങ്ങള് ബിരിയാണി മേടിക്കാൻ വേണ്ടി ജയിലിന്റെ അവിടേക്ക് പോകാൻ വേണ്ടി നിന്നു. അപ്പൊ ചേട്ടന്റെ പനതൊക്കെ ഓരോന്ന് അങ്ങോട്ട് മേടിച്ചിട്ട് പോവാന്ന് വെച്ചിട്ട് നിന്നതാ. അപ്പൊ എന്തായാലും ഇതൊക്കെ എല്ലായിടത്തും ഒരേ വില തന്നെയാ അല്ലേ. ഞാനേ ഇത് ബിസിനസ് അല്ലാണ്ട് എന്താ പറയാ, ഇതിന്റെ കാര്യങ്ങൾ ചോദിക്കണോണ്ട് കുഴപ്പമില്ലല്ലോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തെങ്ങിനേക്കാളും ലാഭമാണോ ഈ പരിപാടി? ഒന്നും വേണ്ട, തന്നെ തന്നെ ഉണ്ടായിക്കോളും. ഇത് ചേട്ടൻ എടുത്തിട്ട് വേറെ ആൾക്കാരെ ഒന്ന് എടുത്തിട്ട് വേണ്ടി കൊണ്ടുവരുന്നതാണ്. ആ ഒരു തോട്ടത്തിൽ ഇപ്പൊ കുറേ ഇതുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയിട്ട് അതെടുക്കും, ലേലം വിളിക്കും, എന്നിട്ട് അത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലാഭം ഉണ്ടാവാം, നഷ്ടം ഉണ്ടാവാം. ലാഭം ചില സമയത്ത് ഉണ്ടാവും, ചില സമയത്ത് നഷ്ടമാവും. എന്നാലും കുഴപ്പമൊന്നുമില്ല പരിപാടി, അപ്പൊ കുഴപ്പമില്ല, അങ്ങനെ കുഴപ്പമില്ലാണ്ട് പോയാൽ മതി. ഇപ്പൊ എല്ലാ പ്രശ്നങ്ങളും കുഴപ്പത്തിലേക്കാണല്ലോ പോണത്, അപ്പൊ അത് വിചാരിച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ലാണ്ട് പോയി കഴിഞ്ഞാൽ അടിപൊളി. അപ്പൊ വണ്ടിയിലാണോ ഏതാ? അത് മതി, അങ്ങനെ ലാഭം ഉണ്ടല്ലോ, അത് മതി. വണ്ടി അതാണോ? അപ്പൊ ഓട്ടോയിൽ രാവിലെ തന്നെ കൊണ്ടുവരും, ഓട്ടോയിൽ കൊള്ളുന്ന സാധനം കൊണ്ടുവരും, വൈകുന്നേരം വഴിക്കും തീർത്ത് പോകും. ഓക്കെ, അപ്പൊ ഞങ്ങൾ എല്ലാ ദിവസവും ഇവിടെ തന്നെ ഒന്ന് മേടിക്കാം. ആ മുത്തിന് കൊണ്ടുപോയി പോരണം, നല്ല സോഫ്റ്റ് വണ്ണം കേട്ടാ. നിനക്ക് അമ്മ പൊളിച്ചരാ, അമ്മയെ പറയാൻ പറ്റില്ല, കൈയുണ്ട് വായുണ്ട്, കടിച്ചിട്ട് പൊളിക്കും. അപ്പൊ അമ്മക്ക് കൊറേ പീസുകളൊക്കെ കിട്ടും. ഞങ്ങളുടെ നാട്ടിൽ ഇനി പനനങ്ക് എന്ന് പറയും. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്ന് പറയണം? പിന്നെ കാരണം പനയെന്ന് ഉണ്ടാവണം നങ്കായതുകൊണ്ടാണ് ഞങ്ങൾ ഇനി പനനങ്ക് എന്ന് പറയണത്. നമ്മളെ മേടിച്ച അപ്പൊ തന്നെ ഒരു കാറുകാരൻ, ഈ കിയ കാറുകാരല്ലേ, നോക്കി കാണിക്ക്. ഈ കിയ കാറിന്റെ ആള് അവിടെ ഇരിക്കണത് മൊത്തം വെട്ടി കൊണ്ടുപോകട്ടോ, അയാൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പൊ ആ ചേട്ടൻ എല്ലാം ശരിയാക്കണത്, ഫുള്ള് സാധനങ്ങളും വെട്ടി. അപ്പൊ ആളുടെ പരിപാടി പെട്ടെന്ന് കഴിഞ്ഞാൽ കിയക്കാരൻ വീണ്ടും ഒതുക്കാനാവൂലേ, അത് കൊടുത്തോ ഇല്ല, കയറ്റി ഒതുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ ഓക്കെ, അപ്പൊ ഫുള്ള് സാധനം മേടിച്ചുകൊണ്ട് പോവാ.
അപ്പൊ അയാളുടെ പണി പെട്ടെന്ന് കഴിഞ്ഞ് ബിസിനസ്. പിന്നെ വേറൊരു ചേച്ചി അവിടെ മരിച്ചു. ആ അതെ, നല്ല കച്ചവടം നടക്കുന്നുണ്ട് സ്ത്രീ. പെട്ടെന്ന് കഴിഞ്ഞാൽ അത് തന്നെയല്ല. അല്ലെങ്കിലും നല്ല രാശിയുള്ള ആൾക്കാരെ ഞങ്ങള് ഏത് കടയിൽ കയറിയാൽ പെട്ടെന്ന് ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ ഒരു തരത്തിലും ഞങ്ങള് ഏതാണ്ട് സ്കൂൾ വിട്ട പോലെ പിന്നെ ആൾക്കാരെ കയറാം. നമ്മളൊരു ഫ്രീ ആയിട്ട് ഇരിക്കാൻ വേണ്ടിട്ട് അതിനുള്ളിൽ കയറാം. പിന്നെ നോക്കുമ്പോ നിറച്ച് ചറ പറയാന്ന് പറഞ്ഞ ആൾക്കാർ കാരണമാണ്. വലിയ പ്രശ്നം. അപ്പൊ അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാല് കട ഉദ്ഘാടനം ഉണ്ടെങ്കിൽ ഉദ്ഘാടനം ചെയ്ത് കൊടുത്താലോ. പിന്നെ സർബറാ നിങ്ങളുടെ ആൾക്കാരെ ഉൾക്കട്ടെ. പിന്നെ ആൾക്കാരുണ്ട്, ഞങ്ങള് ഫ്രീ ആയിട്ട് ഉദ്ഘാടനം ചെയ്യുന്നില്ല, പൈസയും വേണ്ട. ഇത് എന്ത് ഉദ്ഘാടനക്കാരാന്ന്. ഹോട്ടലാണെങ്കിൽ ഞങ്ങക്ക് ഫുഡ് കിട്ടിയാ മതി. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഫുഡും വേണ്ട. ഇനിയിപ്പോ ഫ്രൂട്ട്സ് കട ഉദ്ഘാടനം ചെയ്യാനാണെങ്കിൽ ഒരു പേരക്കയോ ഒരു മാങ്ങയോ അല്ല, പേരക്കും മാങ്ങിയൊന്നും വേണ്ട. നമുക്ക് മാമത്തെ പോലത്തെ ഡ്രാഗൺ ഫ്രൂട്ടും റംബൂട്ടാനും എന്തെങ്കിലുമൊക്കെ ഒന്ന് മതി. ശരി, നാടൻ കരിക്ക് ചേട്ടൻ. അപ്പൊ ഞങ്ങള് ഉദ്ഘാടനം ചെയ്താൽ നമുക്ക് ഇത് എങ്ങോട്ട് തുടർന്നാലാ എന്ത് ഉദ്ഘാടനം. അല്ല ഇപ്പൊ ഉദ്ഘാടനം അല്ല കേട്ടോ, ഇത് പൈസ ഉദ്ഘാടനം ചെയ്യാൻ പോയതെന്ന് വിചാരിക്കണ്ട. അവിടെ പോയി പറ്റിച്ചുല്ലടാന്ന് ചോദിക്കും. പച്ചക്കറി അടിപൊളിയായിട്ട്. അപ്പൊ ഇവിടെ ഈ ജയിലിന്റെ മുന്നില് ഫ്രൂട്ട്സ് പച്ചക്കറികള് ഫുള്ളും എപ്പോഴും ഉണ്ടാവും കേട്ടോ, എപ്പോഴും ഉണ്ടാവും. അപ്പൊ എന്തെങ്കിലും മുളകുന്താവ് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ആൾക്കാർക്ക് സാധനങ്ങൾ മേടിച്ചു പോകാൻ വേണ്ടിട്ട്. അതെ, എല്ലാ ഫ്രൂട്ട്സ് ഉണ്ട് കേട്ടോ, എല്ലാ ഫ്രൂട്ട്സ് ഉണ്ട്. നല്ല രസം കേട്ടോ. ബിരിയാണി മേടിക്കാനായിട്ടാണ് ഇങ്ങനെ കറങ്ങി അടിച്ച് വന്ന ജയിലിന്റെ മുന്നിൽ എത്തിയിട്ടുള്ളത്. അതെ, പാടുകാട് എന്ന് പറഞ്ഞ ഈ സ്ഥലത്തിന്റെ പേര് പാടുകാട് എന്ന. വിയൂര് ജയിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ പാടുകാട് എന്ന് അറിയപ്പെടുക. അതറിയോ? അല്ല, അടുത്ത സ്റ്റോപ്പല്ലേ പാടുകാട്. അതെ, പക്ഷെ ഇതൊക്കെ പാടുകാട് തന്നെ. ഇതൊരു ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് തയ്യാറാവും. ഇതിനെ വിയൂര് എന്ന് പറയാ, പ്രതിഷേധം വെറുതെ പറയുന്നത്. ഇനി നമ്മള് ഇനി നമ്മള് നടത്താൻ പോകുന്നത് ബിരിയാണി ചലഞ്ച് ആണ്. ആരാണ് ബിരിയാണി ഏറ്റവും ആദ്യം തീർക്കുന്ന ആൾക്ക് സമ്മാനം. വണ്ടി ഒതുക്കി നടത്തിട്ട് ബിരിയാണി ഉണ്ടോ നോക്കട്ടെ ആദ്യം. ഇതാണ് ജയിലി ബിരിയാണി കിട്ടുന്ന സ്ഥലം. ജയിലി ബിരിയാണി, ജയിലി ചപ്പാത്തി, മുട്ടക്കറി, ചില്ലി ഗോപി, ഇഡ്ഡലി കിട്ടും രാവിലെ അല്ലേ. ഇഡ്ഡലി സാമ്പാർ എല്ലാം കിട്ടും. അപ്പൊ ശരി, ഓക്കെ. ബിരിയാണി ഉണ്ടെന്ന് തോന്നുന്നുണ്ട് കിട്ടാ. ദാ അങ്ങനത്തെ പ്ലേറ്റിലെ ബിരിയാണി കിട്ടാ. പ്രതിഷേധം പോയിട്ടുണ്ട്, ബിരിയാണി ഉണ്ട്. കൊറേ നാളായി ഇവിടുത്തെ ജയിലി ബിരിയാണി. അത്യാവശ്യം തിരക്കിടില്ല കേട്ടാ, നല്ല ബിരിയാണിയാ, കുഴപ്പമില്ല. 65 രൂപയങ്ങടാന്ന് തോന്നുന്നു കേട്ടാ. ഇപ്പൊ വില കൂട്ടിയോന്നു എനിക്ക് അറിയില്ല. ആ അതെ, അവിടെ ഒരു ലിസ്റ്റ് ഉണ്ടല്ലോ. ചപ്പാത്തി 10 എണ്ണം 20 രൂപ, ചിക്കൻ ബിരിയാണി 55 65 65 ആണോ, എനിക്ക് കണ്ണാണോ ഇല്ല കേട്ടാ. പിന്നെ എന്നിട്ട് ബിരിയാണി റൈസ് ഉണ്ട്, തക്കാളിക്കറി ഉണ്ട് 15 രൂപ, മുട്ടക്കറി 30, ചിക്കൻ കറി ആ ചിക്കൻ കറിയൊക്കെ ഉണ്ട് കേട്ടാ. ചിക്കൻ കറി 20, ചില്ലി ചിക്കൻ 30, ചിക്കൻ ഫ്രൈ 50, പിന്നെ അവിടെ എന്തോ ഒരു വെള്ള കളറില്, പിന്നെ എന്നിട്ട് ബണ്ണ്, കോക്കനട്ട് ബണ്ണ്, കപ്പ് കേക്ക്, പ്ലം കേക്ക്, എൻ്റെ അമ്മൂച്ചേട്ടൻ 4 ബിരിയാണി, പിന്നെ എന്നിട്ട് ഉണ്ണിയപ്പ എന്തോ മേടിച്ചിട്ടുണ്ട്. പിന്നെ എന്നിട്ട് ആ പ്ലം കേക്ക് ഉണ്ട് 750 ഗ്രാമിൻ്റെ 170 രൂപ, പ്ലം കേക്ക് 350 ഗ്രാമിൻ്റെ 85 രൂപയുള്ളൂ. പിന്നെ എന്നിട്ടത് ബ്രെഡുണ്ട്, കുടിവെള്ളം. അങ്ങനെ നമ്മുടെ പ്രതീക്ഷേടൻ 3 ചിക്കൻ ബിരിയാണി മേടിച്ചിരിക്കുകയാണ്. അയ്യോ തുറക്കണം. അവിടെ ഉണ്ട, അവിടെ വെച്ചാൽ വീട്ടിലെത്തുമ്പോ 2 പാക്കറ്റ് കാണണ്ടാവും. അതെ അതെ അതെ, എന്റെ മടിയിലിരുന്നോട്ടെ. നല്ല മണം. അപ്പൊ ഇതാണ് നമ്മുടെ ചിക്കൻ ബിരിയാണി. അയ്യോ ദേ പണെന്നങ്ക് തീർത്തു. ഏ കണ്ടില്ലേ, നമ്മൾ പറഞ്ഞ മത്സരം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. കണ്ടോ, ഇപ്പൊ ബിരിയാണി ആദ്യം തിന്ന് തീർത്താണ് കൈ അനക്കാണ്ട് വെക്ക്, വേഗം വീട്ടിലെത്തില്ല. വണ്ടി കേറിയിരുന്നു അപ്പൊ തന്നെ സീറ്റ് ബെൽറ്റ് തീർന്നു. ഇനിയിപ്പോ ഇതിന്റെ മത്സരം ഇല്ല കേട്ടോ. മുത്ത് തന്നെ വീണ്ടും തിന്നു തീർക്കും. മത്സരത്തിൽ ജയിക്കുന്നവർക്ക് സമ്മാനം എന്ന് പറഞ്ഞാൽ മുത്തിന് മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് മത്സരം വേണ്ട കേട്ടോ.
അപ്പൊ അങ്ങനെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോണം. ഇനി നേരെ വീട്ടിലേക്ക് പോവാണ്. ശരി, ഇത് പറഞ്ഞ കറ കറക്റ്റാണ്. വ്യത്യാസമില്ല, വീട്ടിലെത്തിയിട്ട് വേണം ഐസ് പാക്ക് വെക്കണം, പിന്നെ എക്സസൈസ് എന്നോട് ചാറ്റ് പറഞ്ഞിട്ട് പോവാട്ടും. നമ്മുടെ വീഡിയോ ഒക്കെ കാണാന്ന് പറഞ്ഞിട്ടുണ്ടാ. അപ്പൊ ശരി, ഓക്കെ, വീഡിയോ കണ്ടോളോ. ആ അയ്യോ എന്റെ ദൈവം, എന്നെ കൊന്നു. മല്ലു ട്രാവലർ അല്ലേ എന്നോട്? അല്ല, അതല്ല പേര്. ട്രാവൽ ബ്രോസ്, ട്രാവൽ ബ്രോസ്. ആ എനിക്ക് തോന്നുന്നു രക്ഷയില്ല, അത് തെറ്റിച്ച് നോക്കും. ഞാൻ നാളെ വന്ന് കറക്റ്റ് പറഞ്ഞുതരാം. എനിക്കറിയാം മല്ലു ട്രാവലർ അല്ലേന്ന്. എന്തെന്നാണ് ഈ ചേട്ടനോട് നമ്മള് സമാധാനം പറയുന്നത്? നമ്മുടെ ഞാൻ ശശിയായി ഗൈസ്. കാരണം മൂന്ന് ചിക്കൻ ബിരിയാണി വെറുതെ വാങ്ങി ഞാൻ വെള്ളമിറക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ഒരു കാര്യം ചെയ്യാം, ഇപ്പൊ അവിടെ ചെന്നിട്ട് മറ്റേ റൈസ് ആക്കി തരാം. നമ്മുടെ ഇവിടെ ഏറ്റവും വലിയ ഗുണം എന്താണെന്നറിയോ? നീത പറയാ, ആ ഗുണം നീതയ്ക്ക് പറയാനുള്ള അവസരം. ഗുണം എന്താന്ന് വെച്ചാല് പുല്ല്, റോഡ് സൈഡിലുള്ള പുല്ലൊക്കെ വളർന്നു കഴിയുമ്പോഴത്തേക്കും ആ പുല്ലൊക്കെ വൃത്തിയാക്കും കോർപ്പറേഷനിൽ നിന്ന് ആൾക്കാർ വന്നിട്ട്. അതുപോലെ തന്നെ ചാല്, വെള്ളം പോണ ചാലൊക്കെ ഇടയ്ക്ക് വന്ന് അതിലത്തെ മണ്ണൊക്കെ മാറ്റി വൃത്തിയാക്കി വെക്കും. അങ്ങനെയാണ് ഇപ്പൊ ഈ ഭാഗത്തെ വൃത്തിയാക്കിയിട്ടില്ല, എന്നാ ഇപ്പുറത്തെ ഭാഗത്തെ ക്ലീൻ ക്ലീൻ ആയിട്ട് മെഷീൻ കൊണ്ട് അവര് വന്ന് വെട്ടി അടിപൊളിയാക്കി തന്നു പോട്ടെ. അത് മാസത്തിൽ ഒരു പ്രാവശ്യം. വെയിലായി കാരണാണ് ഇപ്പൊ ഇവിടെ വൃത്തിയാക്കാത്ത. ഇനി വെയിലായി കഴിഞ്ഞാല് ഇവിടെയൊക്കെ വൃത്തിയാക്കൂട്ടാ. വീണ്ടും നമുക്ക് ജയിലിലെവിടെ പോവാട്ടോ. ഞാനീ നോമ്പെടുത്തുണ്ട് ഞങ്ങൾക്ക്. ബിരിയാണി മാറ്റി നമ്മള് മറ്റേ ബിരിയാണി ഒക്കെയാണ്. ഏത് ബിരിയാണി? വെജിറ്റബിൾ ബിരിയാണി. മാത്രം നമ്മള് മാറ്റി മേടിക്കാൻ പോവാ. അപ്പൊ രണ്ടു പ്രാവശ്യം നമ്മള് ഇനി ജയിൽ വരെ പോകണം. എന്നാലും കുഴപ്പമില്ല, നിധയുടെ ആഗ്രഹം പ്രമാണിച്ച് രണ്ടല്ല, ഞാൻ അഞ്ചു പ്രാവശ്യം വേണമെങ്കിൽ ജയിൽ വരെ പോകും. അല്ല നിധ, എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല. പക്ഷെ ഏറ്റവും വില കുറവിന്റെ ബിരിയാണി തപ്പിയാണ് നമ്മള് ജയിലിൽ പോയത്. മൂന്ന് ബിരിയാണി ഞാൻ വില കുറവെന്ന് പറയുമ്പോ നിനക്ക് ചെറിയൊരു ചമ്മല് വരുന്നുണ്ട്. ചമ്മലായിട്ടില്ല, നമ്മുടെ ഈ വഴിയിൽ തന്നെ ഉണ്ടല്ലോ 50 രൂപയുടെ ബിരിയാണി വരെ കിട്ടണം. മൂലിക്ക് 50 രൂപയുള്ള ബിരിയാണി ചേച്ചിമാര് കൊണ്ടുവന്ന് വെക്കണം. ഇത് 65 രൂപയല്ല, അപ്പൊ വില കുറവൊന്നും ഇല്ല. ഇത് നല്ല ബിരിയാണിയാ. അല്ല ചേച്ചിമാരുടെ ബെസ്റ്റ് ബിരിയാണിയാ, അടിപൊളി ബിരിയാണിയാ. ആ ബിരിയാണിയാ, അതെ. അതിപ്പോ ഒരു ദിവസം നന്നായില്ല എന്നിട്ട് പിറ്റേ ദിവസം നന്നായി കൂടാന്നൊന്നും പറയാൻ പറ്റില്ല. മുത്ത് വീണ്ടും കൈ കഴുകാനുള്ള ഒരു അവസരം കിട്ടിയിട്ടില്ല അല്ലേ? മുത്തിന് കൈ കഴുകാനുള്ള അവസരം തന്നെ. മുത്ത് പനനങ്ക് തിന്നിട്ടെ കയ്യിലൊക്കെ ഒട്ടി ഒട്ടി ഇടയ്ക്ക്. മുത്തത് ഡ്രസ്സിൽ അവരുടെ പനനങ്കിന്റെ ആ വെള്ളം കറിയാണ്. ഇനി വേണം പറഞ്ഞോ, മതിയോ? ഇനി ആ ബെനിയത്തുമ്പോ തുടച്ചോ. പ്രതീക്ഷേട്ടൻ ഈ ബിരിയാണി മാറ്റി കിട്ടുമെന്ന് തോന്നണില്ല കേട്ടാ. മേടിച്ചിട്ട് അവിടെ വരെ എത്തിയിട്ട് ഇത് വേണ്ട. അങ്ങനെയല്ല, റൈസ് ഉണ്ടോന്ന് ചോദിക്കാം. നല്ല ചൂടുണ്ട് കേട്ടാ. ഏതാ ബിരിയാണി? ഓ നല്ല ചൂട്. അയ്യോ മാറ്റി കിട്ടിയാ വന്നിരുന്നു. മാറ്റി കിട്ടിയില്ലെങ്കിൽ എനിക്ക് മാത്രമായിട്ട് വേറെ റൈസ് കുടിക്കണ്ടേ. അപ്പൊ പിടിച്ചോ, ചീത്തയിട്ടിട്ട് പോരെ. എന്താ സംഭവം നമുക്ക് നോക്കട്ടെ, കിട്ടോ? യാറത് അമ്മാമ കോളേ സങ്കരം തമ്പി. ഇത് ബിരിയാണി റൈസ് ഇല്ല, ഇത് മാത്രമുള്ളൂ. ഞാൻ കാര്യം ചെയ്യാം, നിന്റെ എന്തായാലും ആഗ്രഹം പ്രമാണിച്ച് ചിക്കന്റെ പീസൊക്കെ മാറ്റി ഇതൊക്കെ മാറ്റി റൈസ് മാത്രം ഞങ്ങളുടെ ഒക്കെ നിനക്ക് തരാം. അപ്പൊ റെഡി ആയില്ലേ? അല്ലാണ്ട് മറ്റേ ഇത് വേണ്ട, മിക്സ് വേണ്ട കേട്ടോ. അങ്ങനെ ചെയ്യാം. മുത്ത അമ്മയുടെ ചിക്കൻ പീസ് നീ എടുത്തിട്ട് റൈസ് ഗ്രേവി ഒക്കെ ആവാത്ത മാത്രം തരുള്ളൂ, റൈസ് മാത്രമായിട്ട് അങ്ങനെ തരാം കേട്ടോ. നീ വിഷമിക്കണ്ട. ഇപ്പൊ എന്തോരും ആൾക്കാര് മീന്റെ ചാറ് കൂട്ടിട്ട് നോമ്പ്, പക്ഷെ നമ്മളങ്ങനെ ചെയ്യണില്ലല്ലോ എന്നുള്ളതാണ് ഞാൻ പറയണത്. മീന്റെ നമ്മള് സങ്കരം തമ്പി കോളിങ്, സങ്കരം തമ്പി നോമ്പില് നമ്മള് മീന്റെ ചാറ് കൂട്ടാം, ചിക്കന്റെ ചാറ് കൂട്ടാം,
ബീഫിന്റെ ചാറ് കൂട്ടാം, എന്നാൽ ബീഫിന്റെ കഷ്ണം കൂട്ടാൻ പാടില്ല. അല്ല, അങ്ങനെ ഇത് എടുക്കുന്നവരുണ്ട്, മുട്ടയ്ക്ക് മാത്രം നോയമ്പ് എടുക്കുന്നവരുണ്ട്, പാലിന് മാത്രം എടുക്കുന്നവരുണ്ട്, ഐസ്ക്രീമിന് മാത്രം എടുക്കുന്നവർ, അവരവർക്ക് ഇഷ്ടപ്പെട്ട സാധനം വേണ്ടെന്ന് വെക്കുന്നതാണ് നോയമ്പ് എന്ന് പറയുന്നത്. അല്ലാണ്ട് ഇന്ന സാധനം എടുക്കണമെന്ന് അങ്ങനെ നിർബന്ധമൊന്നും ഇല്ല. അത് എല്ലാം എടുത്തു കഴിഞ്ഞാൽ അത് അവരവരെ മനസ്സിന്റെ തൃപ്തി, അത്ര നമുക്ക് പറയാൻ പറ്റുള്ളൂ. നിന്റെ മനസ്സിന്റെ തൃപ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ചാറ് കഴിക്കണേല് നിനക്ക് എന്തെങ്കിലും വിഷമം എന്ന് തോന്നി നീ കഴിക്കാൻ പാടില്ല. എനിക്ക് പ്രശ്നമുണ്ട്, അപ്പൊ ഞാൻ തന്നെ കഴിച്ചോളാം മുഴുവൻ. നീ ടെൻഷൻ അടിക്കണ്ട, എനിക്ക് റേസ് മേടിച്ചു തരാട്ടോ നാളെ. ഇന്ന് നീ വെള്ളറക്കണം, ഇന്ന് നീ വെള്ളറക്കി വെള്ളറക്കിയല്ലേ മുത്ത്. നമ്മൾ കഴിക്കുമ്പോ അത് തന്നെ തീർച്ചയായും ബിരിയാണി തിന്ന് തീർക്കുന്ന ആൾക്ക് എന്റെ ബിരിയാണി ഞാൻ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കും. കൊണ്ടാട്ടത്തിന്റെ അളവ് കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ടോ? ചെറിയ ചെറിയ പാത്രമായി. അതിന്റെ കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ ഒരേ ദിവസം കുറച്ചെടുത്ത് വറുത്ത് തുടങ്ങിയിട്ടാ, അതുകൊണ്ട് അതേ നമ്മുടെ ചെടിയൊന്നും ഇങ്ങനെ നനച്ചിട്ടില്ല. ചെടിയൊക്കെ നനയ്ക്കാത്തതുകൊണ്ട് തന്നെ ആകെ ഇതായി. പിന്നെ കുറേ ചെടിച്ചട്ടികളൊക്കെ പൂട്ടിയിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ അവിടെ ഇവിടെയൊക്കെ. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റണം. അല്ലാതെ ചില പരിപാടികളൊക്കെ ഉണ്ട്. ഇന്നിപ്പോൾ അതൊന്നും ചെയ്യണില്ല. ഇന്ന് നേരെ ഇപ്പോൾ ഫുഡ് കഴിക്കുക, എന്നിട്ട് ബാക്കി പരിപാടി അത് കഴിഞ്ഞിട്ട് കേട്ടോ. ഗായ്സ്, ബിരിയാണി ചലഞ്ച് ഒന്നും ഇല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വന്ന പാടെ ബിരിയാണിയുടെ മണം കേട്ടപ്പോൾ ബിരിയാണി കഴിച്ചതിന് ശേഷം ബാക്കി മതി എന്ന് വെച്ചു. ഇനി ഇതാ പിന്നെ കുറച്ച് ബിരിയാണി മുകളിൽ നിന്ന് വരുത്തിന്നു അല്ലേ. മുത്ത് ഉള്ള പരിപാടി പെട്ടെന്ന് തന്നെ അവസാനിപ്പിച്ചു. ചിക്കനൊന്നും കഴിച്ചിട്ടില്ല അല്ലേ. പിന്നെ ഈ അച്ചാറും സർലാസും അത്ര വലിയ രസമുള്ള സാധനം ഒന്നും ഇല്ല. ഇത് കണ്ടു, ഒരു നാരങ്ങ അച്ചാറും മറ്റേ മേടിക്കുന്ന അച്ചാറില്ല അത്. പിന്നെ അതുപോലെ തന്നെ ഒരു തൈരൊന്നും ഇല്ല, സബോള മാത്രം ഇങ്ങനെ ഇട്ടിട്ടുള്ള ഒരു സംഭവം. നമ്മൾ കുറേ പ്രാവശ്യമൊക്കെ ബിരിയാണി മേടിക്കുന്ന സമയത്ത് കാണിച്ചിട്ടുള്ളതാണ് കേട്ടോ. പക്ഷെ ചിക്കനും സാധനമൊക്കെ നല്ല ടേസ്റ്റാണ്, അതുപോലെ റൈസും ഒക്കെ നല്ല റൈസാണ് സാധനങ്ങളൊക്കെ. അല്ലേ, ജയൽ ബിരിയാണി ചില ആൾക്കാരൊക്കെ പറയും ജയിൽ ബിരിയാണി പൊട്ടിയാണ്. പക്ഷെ ഞങ്ങളുടെ പേഴ്സണലുള്ള അഭിപ്രായം ജയിൽ ബിരിയാണി ബെസ്റ്റാണ് കേട്ടോ. കാരണം ഞങ്ങൾക്ക് ഞങ്ങൾ എപ്പോഴും മേടിക്കുന്ന സാധനം നല്ല ബെസ്റ്റാണ്. പിന്നെ അച്ഛൻ്റെ അവിടുത്തെ ഇഡ്ഡലി നല്ല കൊണ്ടതും ബെസ്റ്റ് അല്ലായിരുന്നു. എന്നാലും എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അത് എനിക്ക് പുളിയുള്ളത് ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല, എനിക്ക് ദോശയായാലും ഇഡ്ഡലിയായാലും ഇത്തിരി പുളിയുള്ളത് ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അതും ഇഷ്ടമാണ്, ഇതും ഇഷ്ടമാണ്, എല്ലാം ഇഷ്ടമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് നിന്ന് കഴിഞ്ഞു ഞങ്ങൾ. അങ്ങനെ ഫുഡിങ്ങും പരിപാടിയും കഴിഞ്ഞു, ഇനി അടുത്ത പരിപാടിയിലേക്ക് കിടക്കാൻ കേട്ടോ. ഗായ്സ്, അപ്പം ഇന്നത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞു. ഇന്ന് കുറേ പരിപാടികൾ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ പരിപാടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടി എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നേരെ ഫ്ലാറ്റിൻ്റെ അവിടേക്ക് പോയി. ഫ്ലാറ്റ് കാണാനൊരു ആൾ വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പോയി. അത് കഴിഞ്ഞ് വന്ന് വീണ്ടും രണ്ട് മൂന്ന് സ്ഥലത്ത് പോകാണ്ടായിരുന്നു. ആ പരിപാടികളൊക്കെ കഴിഞ്ഞു അപ്പോൾ നേരെ നന്നായിട്ട് വൈകി. അപ്പം നോക്കുമ്പോൾ അതേ മുത്ത അവിടെ ഇരുന്ന് പഠിക്കുകയാണ്, ഇനി ഇതാ പഠിപ്പിക്കുകയാണ്. അപ്പം ഇന്ന് ആ ഒരു പരിപാടിയായിട്ട് ഫുൾ ദിവസം അങ്ങനെ മുഴുവൻ തീർന്നു. ഇപ്പോൾ എല്ലാ ദിവസവും വ്ളോഗ് ആയതുകൊണ്ട് എല്ലാ ദിവസവും എന്തൊക്കെയുണ്ടായിരുന്നു നിങ്ങൾക്ക് അറിയണ്ടേ. അപ്പം അതുകൊണ്ടാണ് കേട്ടോ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറയണം. അപ്പം ഇന്നത്തെ ഒരു ദിവസം രാവിലെ അത് കഴിഞ്ഞു, ഇത് കഴിഞ്ഞ് ഫുഡിങ് കഴിഞ്ഞു, നേരെ ചായ കുടി. പരിപാടിയൊന്നും ഉണ്ടായില്ലെന്ന് ഞാനില്ലാത്ത കാരണം. പിന്നെ അപ്പോൾ ആ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇന്ന് ഇങ്ങനെ ഫുൾ പരിപാടി കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്ന എല്ലാ പരിപാടികളും കഴിഞ്ഞ് വീണ്ടും ഇനി നാളെ പുതിയ വീഡിയോയുമായിട്ട് പുതിയ സബ്ജക്റ്റുമായിട്ട് നമുക്ക് കാണാം. ഓക്കെ, അപ്പം ഇത് ഞാൻ ഇവിടെ ബൈ പറയാട്ടോ. ആ അപ്പം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ചെയ്തോളൂ കേട്ടോ. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാൻ ആഗ്രഹിക്കും. ബൈ 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 ബൈ.